പുള്ളിക്കാരൻ ഇതുപോലെ പുള്ളിക്കാരൻ അവരോട് പിള്ളേരോട് പറഞ്ഞു, എടാ അമലിന് പ്രാന്താണ്, അവനങ്ങനെ പലതും പറയും, അവന് വട്ടമുള്ളതാണ് അവന്. എന്നിട്ട് പിള്ളേരോട് പറഞ്ഞാ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണ അടിപൊളിയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ കർദുങ്കല കയറിയാണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. പി വി ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ നമ്മൾ ലഡാക്ക് എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കർദുങ്കല കയറാനായിട്ട് ഓൺലൈനുള്ള പരിപാടിയൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം. നമ്മുടെ സ്വപ്നമാണ് ഇന്ന് കയറാൻ പോകണം. കയറാൻ പറ്റുമോ എന്ന് അറിയാൻ മേല എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളപ്പോ കേറി തുടങ്ങി കേട്ടാ, അതായത് 17,000 അടി ഉയരത്തിലേക്കാണ് കേറി ചെല്ലേണ്ടത്. നമ്മളിപ്പോ നിൽക്കുന്ന 11,000 അടി ഉയരത്തിലാണ്. എൻ്റെ അമ്മേ, കർദുങ്കല 17,982 അടി അങ്ങോട്ടാണ് കേറി പോകേണ്ട. ആ പനിപാളി പെർമിറ്റ് കൊടുക്കാനാണ്. ഇവര് തന്നെ ചെയ്തു തരുമെന്ന് തോന്നണം കേട്ടാ, ഇവര് തന്നെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ട്. കിട്ടിയില്ലേ? ആ ഇവിടെ കാണിച്ചാ മതി, അവിടെ കാണിച്ചാ മതി. പിന്നെ വെള്ളം ഇതും മേടിക്കണ്ടേ നമുക്ക്? ഏ വെള്ളം ആ വെള്ളം വാങ്ങണം. അപ്പൊ പെർമിറ്റ് ഏതാണ്ട നമ്മള് കയറി ചെല്ലണ സ്ഥലം കണ്ടത്. എന്റെ അമ്മേ, നമ്മുടെ അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ നടക്കാൻ പോണത്. നടക്കുവാ ഇല്ലെന്നൊന്നും ഉറപ്പില്ല, കയറി നോക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഓക്സിജന്റെ ഇത്, എയിംസിന്റെ ഗുളിക ഒന്നും എടുത്തിട്ടില്ല, വെള്ളം മേടിച്ചിട്ടില്ല. എന്തായാലും ഈ കയറി വരാന്നുള്ള ഒരു പ്രാന്ത് മാത്രമാണ് ഇത് കണ്ടില്ല അല്ലേ. 13,000 അടി പറയാൻ പോലെ സ്വപ്നത്തിന്റെ പുറകെ പ്രാന്താണ്, വേറെ ഒന്നുമില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനിയുള്ളത് 29 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ സ്വപ്നത്തിലേക്ക്. ഉറപ്പായിട്ട് അവിടെ ചെല്ലുമ്പോ കരയും. കരയാതിരിക്കാൻ മാക്സിമം ഞാൻ തോന്നിക്കും, പക്ഷെ നടക്കില്ല. ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയ സ്വപ്നമല്ലല്ലോ അത്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇന്ത്യയുടെ തലയോട് അവിടെ ചെല്ലണം, പിന്നെ ആ വാലുപോലെ തൂങ്ങിക്കിടക്കണം മിസോറാം, അരുണാചൽ പ്രദേശ് അവിടെ ചെല്ലണം, അതൊക്കെ ഒരു ആഗ്രഹം. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, കാശ്മീരുണ്ട് എന്നാണെന്നൊന്നും അറിയാൻ മേല. ഇപ്പൊ തന്നെ കണ്ണു നിറഞ്ഞു. എന്തായാലും ഒറ്റ കാര്യം പറയാനുള്ളു, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ണിൽ നിന്ന് കുടകട വെള്ളമുണ്ട്, എന്തുണ്ട്. പാടാണ് കേട്ടോ, വേണ്ട. ഇപ്പോ കൈയൊക്കെ തണുത്ത് തുടങ്ങി. ഇനി അവിടെ ചെല്ലുമ്പോ എന്താണ് അവസ്ഥയെന്ന് അറിയാൻ മേല. ഈ ക്യാമറ ഓണാക്കണത് എടുക്കണതാണ് പാട്. നമ്മള് വണ്ടി ഓടിക്കാൻ മറ്റേ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ വലിയ സീനില്ല.
സ്വർഗത്തിലായിട്ട് എത്തണമെങ്കിൽ നല്ല പാട് വിടണം. അത്ര അടി ഹൈറ്റിൽ നിന്ന് നമ്മൾ കയറി വന്നത്. സ്ഥലം കണ്ട ആ താഴത്തുനിന്നാണ് കയറി വന്നത്. കണ്ടില്ലേ, ഇനിയും ഉണ്ട് കയറാനായിട്ട്. സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല, അതാണ്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മളെത്തി കരപ്പിക്കല, കേരളത്തിൽ നിന്ന് ഇവിടെ എത്തി.
പറയാൻ പറ്റണല്ലോ ഭയങ്കര എന്താണെന്ന് അറിയാൻ മേല. അയ്യോ ഈ യാത്രയുടെ ഏറ്റവും വലിയ സ്വപ്നം കണ്ടില്ലേ, കറുതുങ്കല. നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ മറ്റേ പറഞ്ഞില്ലേ, വർത്തമാനമൊന്നും പറയാൻ മേല, സന്തോഷം കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റണ്ട, നിങ്ങളെ കൊണ്ട് നടത്താൻ പറ്റും. അയ്യോ ഇനി വേറൊരു കാര്യം, എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടൊരു ഫ്രണ്ടാണ്. അപ്പം ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ നീലാകാശം പച്ചക്കടൽ അതൊക്കെ ഇറങ്ങിയ സമയത്തായിരുന്നേ. അപ്പം ഞാനിങ്ങനെ നമ്മുടെ കൂട്ടുകാരാണല്ലോ നമുക്ക് ഏറ്റവും വലുത്, അപ്പോൾ അവരോട് ഞാൻ പറയണം നമുക്കൊന്ന് ബുള്ളറ്റ് എടുത്തിട്ട് എല്ലാവരും കൂടെ ഒന്ന് റൈഡ് പോവാം. നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു, അത് അവർ പിള്ളേരാണ്, പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ഒരു അഞ്ചാറ് വയസ്സുള്ളതാണ്. അപ്പം നമ്മളെക്കാളും മൂത്ത ഒരാളുണ്ട്, അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ചേട്ടനെ പോലെയാണ്. അപ്പോൾ പുള്ളിയാണ് നമ്മളെല്ലാം എല്ലാം പറയണതും നമ്മളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതും എല്ലാം പുള്ളിക്കാരനാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എടാ നമുക്കൊന്ന് ലഡാക്ക് പോകാമെന്ന് പറഞ്ഞു. ലഡാക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പിള്ളേരോട് ഞാൻ പറഞ്ഞു, എടാ നമുക്ക് എല്ലാവരും കൂടെ ഇങ്ങനെ എന്തായാലും നമ്മൾ ടൂറ് പോകുന്നുണ്ട്, ഓണത്തിന് എല്ലായിടത്തും നമ്മൾ ടൂറ് പോകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും പോവാടാ, ഒന്ന് കറുതുങ്കലയിൽ ഇങ്ങനെ ഒന്ന് പോവാം, അങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ, വേൾഡ് ഹൈയസ്റ്റിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പം അതല്ല കേട്ടോ, ഉംബ്ലിങ്കലയാണ്. അപ്പോൾ ഞാനിങ്ങനെ പിള്ളേരോട് പറഞ്ഞു, അപ്പോൾ എന്നാ അണ്ണാ നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് നോക്കാമെന്ന്. അങ്ങോട്ട് പോയി. അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ പുള്ളിക്കാരൻ അവരോട് പിള്ളേരോട് പറഞ്ഞു, എടാ അമലിന് പ്രാന്താണ്, അവനങ്ങനെ പലതും പറയും, അവന് വട്ടമുള്ളതാണ് അവന്. എന്നിട്ട് പിള്ളേരോട് പറയാം, ആ നീലാകാശം ഇറങ്ങിയ സമയത്തായിരുന്നു ദുൽഖറിൻ്റെ, ഇത് നീലാകാശം പച്ചക്കടൽ ഭൂമിയല്ല, ഇത് ഇത് സിനിമയല്ല, ഇത് ജീവിതമാണ്, ഒന്നും രണ്ടും കിലോമീറ്റർ അല്ല ഓടിക്കേണ്ടത്. ഞങ്ങൾ ആശാനെന്ന് വിളിക്കണതാ, പുള്ളിയോട് കുറ്റം പറയണതല്ല. അപ്പോൾ നമ്മുടെ മനസ്സിലൊരിത് വേണം, നമ്മൾ പോകും പോകുകയല്ലെന്ന്. അല്ലാതെ പുള്ളിനെ ഞാൻ ഇത് പറയല്ല, പുള്ളി ഏറ്റവും എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പം ഇവിടെ എത്തും എന്നുള്ളൊരു മനസ്സുണ്ടല്ല, അത് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ആ പുള്ളിക്കാരനോട് എനിക്ക് ഇതൊന്നുമില്ല, പുള്ളിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പുള്ളി പറഞ്ഞതിൻ്റെ ആ ഒരു ഇത്, ആ നെഗറ്റീവ് ഇതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പോണം 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 എന്നുള്ളൊരു വാശി എപ്പോഴും ഇങ്ങനെ ആ തീ ഇങ്ങനെ മനസ്സിൽ കിടന്നിട്ട് എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. പുള്ളിനെ കുറ്റം പറഞ്ഞതല്ല, പുള്ളി അങ്ങനെ പറഞ്ഞതാണ്. പുള്ളി ഒരു എന്താണ് പറഞ്ഞത്, നമ്മളെ മടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പുള്ളി ആ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ, വേറൊന്നുമല്ല. അപ്പോൾ പുള്ളേർ പറഞ്ഞ് ഇതേപോലെ പുള്ളേരോട് പറഞ്ഞതാണ്, അതുങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത്, എടാ അവന് പ്രാന്താണ്. അപ്പോൾ അങ്ങനെയാണ്, പ്രാന്തുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ, വേറൊന്നുമല്ല. ഇത് കണ്ടില്ലേ, ഇപ്പം എനിക്ക് പ്രാന്തമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം ആശാനോട് മാപ്പ് പറയാണ്, വേറൊന്നുമല്ല, എൻ്റെ ഇവിടെ ഇരിക്കുന്ന ആളാണ്. അപ്പം നമുക്കൊരു സ്വപ്നമുണ്ടാ, അത് നമുക്ക് നടത്താൻ പറ്റും, വേറൊന്നുമല്ല. നമ്മൾ വിചാരിക്കണം, വേറെ ആരും വരത്തില്ല. ഇനി ഈ പൊക്കത്തിൽ നിൽക്കണമെന്നില്ല, ഇതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പം എന്തായാലും ബാക്കിയൊക്കെ കാണാം നമുക്ക്. ഇതേ കണ്ടില്ലേ, നമ്മളപ്പോൾ വേൾഡ് ഹൈയസ്റ്റിൽ സെക്കൻഡാണ് കേട്ടോ, ഇപ്പം ഉംബ്ലിങ്കലാണ്. ഇതല്ല ആരാംസേ സ്ലിപ്പ മലയാളി അടിപൊളി പയ്യ മതി, സമയമുണ്ട്. അറിയാ ബൂത്ത് അത്ര സുഖമുള്ളതല്ല, അതാണ് ബൂത്തിന് അത്ര ഗ്രിപ്പില്ല, ഒന്ന് കാലോ തച്ചിട്ട് കയറിയാ മതി. ആ ഓക്കെ, അതാണ് അത് അതിലും വലിയ പാടാ. പയ്യ 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 താഴത്ത് വീണു, പയ്യ പയ്യ മതി, പയ്യ മതി, പയ്യ മതി, പയ്യ മതി, റിസ്ക് എടുക്കണ്ട, പയ്യ മതി. നമ്മൾ എത്തിയിരിക്കണുണ്ടല്ലോ, എല്ലാരും വീണോണ്ടിരിക്കണ കേട്ടോ. ഏ നമ്മളങ്ങനെ വേൾഡ് ഹൈയസ്റ്റില് വന്നിരുന്ന് പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും നമ്മുടെ ചാനൽ ഏതാണ്, എന്താണ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് പേര്, അങ്ങനെ എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ
ഒരിത് വന്നായിരുന്നു. അപ്പം അത്ര നാളുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്താണോ അതിപ്പോൾ എന്തായാലും റിവീൽ ചെയ്യാം, ഇനിയിപ്പോൾ അത് റിവീൽ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ഒരു സെക്കൻഡ്, ഞാനല്ല വേരി, എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങൾ. ഓ അപ്പോൾ അതെ, വേറൊന്നുമല്ല, നമ്മുടെ വിധി നമ്മുടെ തീരുമാനങ്ങളാണ്, നമ്മളെടുക്കണ തീരുമാനങ്ങളാണ് നമ്മുടെ വിധി എന്നുള്ളത്. നമ്മളിവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം, വേറെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. പിന്നെ നമ്മുടെ സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അത് നമ്മുടെ കണ്ണിൽ കൂടെ മാത്രം. വേറെ ആര് കണ്ടാലും നമുക്ക് പ്രാന്താണെന്ന് പറയും. ആ പ്രാന്തം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, വേൾഡ് ഹൈയസ്റ്റ് രണ്ടാമത്തേനാണ് കേട്ടോ, മുള്ളിങ്കലയിൽ അല്ല കറുതിങ്കലയിലാണ്. അപ്പം ഇവിടെ കയറി നിൽക്കുന്നവള് പ്രാന്തമുള്ളത് കൊണ്ട് തന്നെ നിൽക്കുന്നതാണ്. അഹങ്കാരം പറയണമല്ല കേട്ടാ, ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സതുപോലെയാകും. ഇനിയിപ്പോൾ യാത്രയിൽ ഒന്നും കിട്ടിയില്ലേലും എനിക്ക് വേണ്ടിയില്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി ഇവിടെ നടന്ന്. ഓക്കെ, കാണാം. നമ്മുടെ ചാനലിൻ്റെ പേര് ഒന്നുകൂടെ റിവീൽ ചെയ്യാണ്, ഇവിടെ എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങൾ. ഒറ്റ സെക്കൻഡ്, ഞാനും കൂടുന്നു, ഒറ്റ സെക്കൻഡ്. തിരിച്ചോ തിരിച്ചോ, ഓക്കെ തിരിക്കോ തിരിക്കോ. ഓ, നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്, തലയൊക്കെ കറങ്ങുന്നുണ്ട്. എൻ്റെ അമ്മേ, അപ്പാ ഏറ്റവും വലിയ സ്വപ്നം മാമ്മളെ കൊണ്ട് നടന്ന്. എൻ്റെ അമ്മേ, അയ്യോ തല കറങ്ങുന്നുണ്ട്, ദൂരം പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ അധികം വർത്തമാനം പറയണില്ല, രണ്ട് കഴിഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം വണ്ടി ഓടിക്കാൻ മേല. ഇനി ക്യാമറ ഓഫ് ആകുകയാണ് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. റെക്കോർഡിങ് ആണല്ലോ, ആണ് അറിയാൻ മേലാത്തോണ്ടാ. എൻ്റെ അമ്മ തലയുടെ കിളി കിടക്കുന്നുണ്ടാ. ഒരു കാരണം വെച്ചാലും ആരും ഇത്രയും നേരം നിൽക്കാൻ നോക്കരുത്, സ്റ്റാമിന ഉള്ളത് കൊണ്ടൊന്നുമല്ല, നേരത്തെ പറഞ്ഞ പോലത്തെ പ്രാന്തമുള്ളത് കൊണ്ട് തന്നെയാണ്. വെള്ളം കുടിക്കുക, ചൂട് ചായ, ചൂട് ചായ കൊണ്ട് പച്ചാ കഴിച്ചപ്പോൾ 350 രൂപയെന്ന് പറഞ്ഞു, അത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ വരെ കയറ്റിക്കൊണ്ട് തന്നെയല്ലേ, നമ്മുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവില്ലേ. അതുപോലെ തന്നെ ഒന്നും നോക്കണ്ട. പിന്നെ എല്ലാവരോടും കൂടെ മറ്റേ വേറെ ഒന്നുമല്ല, അഹങ്കാരമല്ല പറയണത്, ഇവിടെ കയറി വന്ന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാനിവിടെ കയറി വന്നത്, വേറെ ഒന്നുമല്ല. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നെ കാണുന്നവരും എന്നെ അറിയണവരും വീഡിയോ കാണാത്തവരും എല്ലാവരും നമ്മളെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും തന്നെ ഇനിയുള്ള യാത്രകളിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്, വേറെ ഒന്നും വേണ്ട. എല്ലാവരും പറയും വീഡിയോ റീച്ചാകില്ലല്ലോ, റീച്ചാകില്ലേ, എനിക്കതൊന്നും വേണ്ട, വീഡിയോ ഒന്നും റീച്ചാകണ്ട. ഈ പറഞ്ഞാലും നിങ്ങൾ കാണണ്ടല്ലോ, കുറച്ച് 100 പേരെങ്കിൽ 100 പേര് 100 പേര് കാണണ്ട, അത് മതി. എന്തായാലും ഞാൻ പോകുന്ന സ്ഥലങ്ങളും ഈ കാണുന്ന കാഴ്ചകളെല്ലാം ഞാൻ ഇതുപോലെ എടുത്ത് ഡെയിലി നിങ്ങളെ കാണിച്ചിരിക്കും. പിന്നെ ഈ പറഞ്ഞാൽ നമ്മുടെ ചാനൽ അതെൻ്റെ ഒരു ഇതായിരുന്നു, എൻ്റെ വിധി എൻ്റെ തീരുമാനം എൻ്റെ തീരുമാനങ്ങളാണ്. ഞാൻ എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തവരൊത്തിരി പേരുണ്ട് കേട്ടോ, പേരെടുത്തൊക്കെ ഞാൻ എന്തായാലും അവിടെ വരുമ്പോൾ പറയാം, കേരളത്തിലെത്തട്ടെ എന്നിട്ട് എന്തായാലും ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ഇറങ്ങി വരുന്നു കേട്ടോ, സംസാരിക്കാനൊന്നും മേല. ആ അടുത്ത് എന്താ എന്താ അമ്മേ, സ്വർഗത്തിൽ വന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സ്വപ്നത്തിൻ്റെ പുറകെ വേണ്ട, നമ്മളെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും, നമ്മളെ എല്ലാ കംഫർട്ട് സോണിൽ നിന്നും താഴ്ത്തി വാങ്ങേണ്ടി വരും. ചില ദിവസം ഫുഡ് കിട്ടിയിട്ടില്ല, വെള്ളം കിട്ടിയില്ല, കിടക്കാനുള്ള
നമുക്ക് താമസിക്കാനുള്ള സൗകര്യത്തിന് ടെൻഷൻ. പിന്നെ അവിടെ എത്തിയില്ല, പലതും പലതും. എൻ്റെ അമ്മേ, കണ്ടില്ലേ എൻ്റെ അമ്മോ. ഏറ്റവും അവസാനം നമ്മൾ കരുതുന്ന ആ ടോപ്പിൽ കയറി നിന്ന്, അത് അവിടെ കയറി നിൽക്കണം എന്ന് മറ്റേ ഉറക്കത്തിൽ കാണാനല്ലല്ലോ സ്വപ്നം. പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തന്നെയാണ്. അതല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മൂന്ന് പേരുണ്ട്. ഒന്ന് ഇവിടെ ഓണർമാർ, ആ ഇവിടെ ഓണർമാർ രണ്ടുപേരും സമ്മതിച്ചില്ല എന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനിവിടെ എത്തി നിൽക്കത്തില്ല. പിന്നെ വേറെ രണ്ടുപേരുണ്ട്, രണ്ടല്ല രണ്ട് മൂന്ന് നാല് പേരുണ്ട്. ഒരാൾ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ, എന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചന്ദ്രൻ കൊണ്ടുനടക്കണ നമ്മുടെ ഇന്റിമേറ്റ് പുള്ളിക്കാരൻ അങ്ങനെ ഇതായിട്ട് പറഞ്ഞല്ലോ. എന്നോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. അവന് പ്രാന്താണ്, നിനക്കൊക്കെ വേറെ പണിയില്ലേ, അവനങ്ങനെ പലതും പറയും. ഞാനങ്ങനെ ഞാനീ മറ്റുള്ള പരിപാടികളൊക്കെ കൂടുതലും പറയാറും പ്ലാൻ ചെയ്യാറുള്ളൂ. ആ തൂര് എല്ലാ വർഷവും തിരുവോണത്തിന് കൊണ്ടുപോകണത് നമ്മളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. എല്ലാത്തിനും വാരി വലിച്ച് കൊണ്ടുപോകുമായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ആ ദിവസം പൈസ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും എല്ലാവരും നമ്മുടെ പിള്ളേർ അഞ്ചാറ് പേരുണ്ട്, ഞങ്ങൾ അഞ്ചാറല്ല ഏഴ് പേരുണ്ട്. ഏഴ് പേരിൽ എല്ലാവരും മരിച്ചുമായി കൊണ്ടുപോകും. അപ്പം അതിന് ഈ ആശാനം എന്ന് പറയുന്ന ആള് പറഞ്ഞത് ഇതാണ്, അവന് പ്രാന്താണ്, അവനങ്ങനെ പലതും പറയും. നിനക്കൊക്കെ വേറെ പണിയില്ലേ, ഒന്നും രണ്ടും കിലോമീറ്റർ അല്ല. എന്നുവെച്ചാൽ പുള്ളി വണ്ടി ഓടിക്കുന്ന ആളാണ്, അപ്പൊ പുള്ളിക്ക് ഓടിക്കണമെന്ന് ബുദ്ധിമുട്ടറിയാവുന്നതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്. വേറെ ഒന്നും അല്ല കേട്ടാ, ആളെ കുറ്റം പറയാറ ഒരിക്കലും പറയാറ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതായിട്ടുണ്ടെങ്കിൽ പുള്ളി കാരണം കേട്ടോ. ഞാൻ വണ്ടി ഓടിക്കണോ കാറ് ഓടിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഒത്തുകൊണ്ടാണ് ഞാൻ കാറ് ഓടിക്കണത് കേട്ടാ. പുള്ളി വന്നൊരു കയ്യോ പിന്നെ എന്താണ്ടോ ഞാൻ വിളിച്ചു ചോദിക്കും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ എന്താ ചെയ്യണ്ടോ, ആ നീയൊന്നും നോക്കണ്ട, അങ്ങോട്ട് ചെയ്തോ. ഈ യാത്ര പോണേന് ബൈക്കൊക്കെ എടുത്തു കഴിയുമ്പോൾ ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഒന്ന് കാണണം. അപ്പം പറഞ്ഞു നീ വാ, ഞാൻ കാര്യങ്ങളൊക്കെ കുറച്ച് അറിഞ്ഞായിരുന്നു. ആ അപ്പം ബാ, ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാമെന്ന് പറഞ്ഞ് നേരിട്ട് കണ്ട് അങ്ങനെ എല്ലാം പറഞ്ഞ്. പിന്നെ ഈ പറഞ്ഞ രണ്ട് ഓണർമാരുണ്ട്, അത് എന്തായാലും യാത്ര നിർത്തി അവിടെ വരുമ്പോൾ ഞാൻ മീറ്റ് ചെയ്യിക്കാം. പിന്നെ ഈ പറഞ്ഞ രണ്ട് മൂന്ന് നാല് പേരുണ്ടല്ലോ, അവരെ കൂടെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നാല് പേരുണ്ട്. നാല് ഇൻറ്റിമേറ്റ് തന്നെയാണ്, പിന്നെ ബാക്കിയുള്ളവർ ഇൻറ്റിമേറ്റ് ഒന്നല്ല, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഇൻറ്റിമേറ്റ് തന്നെ. പക്ഷെ എന്നാലും ആ നാല് പേരുടെ ആ ഒരു നീ ഒന്നും നോക്കണ്ട, നീ പോയി, നീ പോയിട്ട് വാ, ബാക്കി കാര്യമല്ലേ, നീ എന്തായാലും ഇറങ്ങി അങ്ങനെ. പിന്നെ ഒത്തിരി പിള്ളേരുണ്ടോ നമ്മളെ കൂട്ടുകാർ, അവന്മാരെ എല്ലാവരും പറഞ്ഞു അണ്ണം പോകണോ, അണ്ണം പോയിട്ട് വാ, എന്തായാലും ഈ സമയത്ത് നടക്കുള്ളൂ, അണ്ണം പോ, നിങ്ങൾക്ക് ആ മനസ്സ് വന്നില്ലേ, പോ പോന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ യാത്രയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 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 എന്താ നന്ദി, നന്ദി ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു. അതെന്നും എപ്പോഴും ഇനി എപ്പോഴും ഉണ്ടാവും. അന്നേ നിർത്തട്ടെ, തലകറങ്ങണുണ്ടോ? ഇത് കണ്ടില്ലേ എന്തോ ലാമമാരുടെ എന്റെ സെറ്റപ്പാണ്, കണ്ടില്ലേ? അവരുടെ എന്തോ ആചാരമാണ് കേട്ടോ. നല്ല മണമുണ്ട് അവരുടെ ചന്ദനത്തിരിക്ക്. ഓ
മട്ടൻ ചൗമീൻ അല്ലേ? മട്ടൻ ചൗമീൻ ഓക്കെ അല്ലേ? മട്ടൻ ചൗമീൻ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൗമീൻ നമ്മൾ നേരത്തെ ടേസ്റ്റ് ചെയ്തതാണ്. ഉപ്പ് ചോദിക്കാം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നം ഇന്ന് സമിതി കഴിച്ചു എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. പിന്നെ നാളെ ഇവിടുന്ന് നേരെ മണാലി, മണാലി എത്തത്തില്ല, ബാംഗ്ലൂരിലേക്ക്. അവിടെ ഇരിക്കുന്ന സ്റ്റേഷൻ, അപ്പം അവിടെ നിന്നിട്ട് വഴി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ലേയുന്ന നേരെ ബാംഗ്ലൂരിലേക്ക്. ബൈ.